വലിയ നോമ്പ് 18-ാം ദിനം. വിശുദ്ധ മർക്കോസ് സുവിശേഷം 12-ാം അധ്യായം 35 മുതൽ 40 വരെ വാക്യങ്ങൾ. നിയമജ്ഞരെ ഈശോ വിമർശിക്കുന്നു. ലിഖിതങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കാനാകാത്ത നിയമജ്ഞർ ക്രിസ്തുവിന്റെ വിമർശനത്തിന് വിധേയമാകുന്ന രംഗം. താൻ ദാവീദിന്റെ പുത്രനാണ് എന്ന പരാമർശം ക്രിസ്തുവിനെ ഇത്രമാത്രം ചൊടിപ്പിക്കുന്നത് എന്തിനാകും? ലിഖിതങ്ങളിലെ ചില ഭാഗങ്ങൾ മാത്രം അടർത്തി മാറ്റി ദാവീദിന്റെ പരമ്പരയിൽ ഒരു കണ്ണി മാത്രമായി തന്നെ ജനമധ്യത്തിൽ വെളിപ്പെടുത്തുന്ന നിയമജ്ഞരുടെ നടപടി തന്നെയാണ് അതിന് കാരണം. തന്നിലെ ദൈവീക ഭാവത്തെ പാടെ തള്ളിക്കളയുന്ന അവരോടുള്ള നീരസമാണ് ഇവിടെ ക്രിസ്തു പ്രകടമാക്കുന്നത്. വാട്ടർ ഈസ് ദ പ്യുവറസ്റ്റ് അറ്റ് ഇറ്റ് സോഴ്സ്? ജലമതിന്റെ ഉറവയിലാണ് ഏറ്റവും ശുദ്ധമായിരിക്കുന്നത്. ലിഖിതങ്ങളുടെ വ്യാഖ്യാനം തിരയേണ്ടത് നിയമജ്ഞരുടെ അധരങ്ങളിലല്ല എന്നും ദൈവത്തിന്റെ ആത്മാവിലാണെന്നുമുള്ള സത്യം അവിടുന്ന് പറയാതെ പറയുന്നു. വ്യാഖ്യാനങ്ങളിൽപ്പെട്ട് വചനം വികൃതമാകുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവരവർക്ക് ഉചിതമെന്ന് തോന്നുന്ന ശൈലിയിൽ വചനം വ്യാഖ്യാനിക്കപ്പെടുന്നു. സ്വതന്ത്ര ചിന്തയെന്നും തീവ്ര ചിന്തയെന്നും മുദ്രകുത്തപ്പെട്ട് വചനം വിഭജിതമാകുന്നു. ഇവിടെ വചനത്തിന്റെ പ്രസക്തിയിലേക്ക് തന്നെയാണ് ക്രിസ്തു നമ്മളെ ക്ഷണിക്കുന്നത്. 2-ാം ഭാഗം നിയമജ്ഞരുടെയും ഫരീസയരുടെയും പുറംപൂച്ചുകളെ തകർത്തെറിയുന്ന ഈശോയെ നമുക്ക് കാണിച്ചു തരുന്നു. ഇത്തരം കള്ളനാണയങ്ങൾ എവിടെയും എല്ലാ കാലത്തുമുണ്ട്. സ്വാർത്ഥത മാത്രമാണ് അവരുടെ ലക്ഷ്യം. പുണ്യങ്ങളുടെ പുറംകുപ്പായത്തിനു പിന്നിൽ സ്വാർത്ഥ ചിന്തകളുടെ ആവരണമുണ്ട്. വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുന്നു എന്നതാണ് ഈശോ അവരെക്കുറിച്ച് പറയുന്നത്. പരസ്നേഹ പ്രവൃത്തികളുടെ പേരിൽ അവരോട് ചേർന്ന് നിന്ന് അവരിൽ നിന്ന് സകലതും തട്ടിയെടുക്കുന്നവർ, ദുർബലന്റെയും ആശയറ്റവന്റെയും സംരക്ഷകരാകേണ്ടവർ തന്നെ ഇപ്രകാരം കൊള്ളക്കാരാകുന്നത് ക്രിസ്തുവിനെ രോഷാകുലനാക്കുന്നു. മുഖം നോക്കാതെ വിമർശിക്കുന്ന ക്രിസ്തുവിന്റെ ഉള്ളിലെ വിപ്ലവകാരിയുടെ ചിത്രമാണ് സുവിശേഷകൻ വരച്ചു ചേർക്കുന്നത്. സമൂഹത്തിൽ ആഴത്തിൽ വേരോടിയിരിക്കുന്ന തിന്മകളെയാണ് അവൻ കണ്ടെത്തുന്നത്. തികച്ചും റാഡിക്കലായ മാറ്റത്തിലേക്കാണ് അവൻ ജനങ്ങളെ ക്ഷണിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം. അവരെ സൂക്ഷിച്ചുകൊള്ളുവിനം എന്ന് ജനങ്ങളോടാണ് അവൻ പറയുന്നത്. ചില തിന്മകൾ ജനങ്ങളുടെ ശ്രദ്ധയിലൂടെയും എതിർപ്പിലൂടെയുമേ മറികടക്കാനാകൂ. അഴിമതി അതിനൊരു ഉദാഹരണമാണ്. ജനങ്ങളുടെ വിശ്വാസത്തെ മുതലെടുത്ത് വളരുന്ന മനുഷ്യ ദൈവങ്ങളിലേക്കും ചിന്താഗതികളിലേക്കും കൂടി ഈ വചനം വെളിച്ചമേകുന്നു. വചനമായി ലോകത്തിലേക്ക് വന്ന മിശിഹായെ നമുക്ക് ദർശിക്കാം. നോമ്പുകാലം ദൈവത്തിലേക്ക് നടക്കാനുള്ള കാലമായി തീരട്ടെ. കാൽവരിയുടെ ഉച്ചിയിൽ ആ സദാധിപൻ ഏറ്റുപറഞ്ഞതുപോലെ നമുക്കും പറയാം, ഇവൻ സത്യമായും ദൈവപുത്രനാണ്. അതിനുള്ള കൃപ ലഭിക്കണേ എന്ന പ്രാർത്ഥനയോടെ ആമേൻ.